चाहिए। हेलो जैकी। हेलो मच्चो, जाता है रखिला। हेलो जैकी। नहीं बोल गया। ओके। शे। ദീപതി ബ്ലോക്ക് ചെയ്തു അതാ ഓക്കേ ഓക്കേ താങ്ക് യു ഫോർ കോളിംഗ്. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കണം. അവിടെ നിക്കുന്നേ നമ്മ എവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ബസ് തന്നെ ആയിരിക്കും അല്ലേ. ഈ കുരിശിന്റെ അത്തിനാണോ എന്റെ പുറകെ കൂടിയിരിക്കുന്നത്. ഓ മച്ചു, മച്ചു ആ ഗ്യാപ്പിൽ കയറി നിന്നില്ലാന്നെങ്കിൽ തറ സെറ്റപ്പ് ആയി പോയി. ഒടുവിലെന്തായി, നമ്മ രണ്ടുപേരും പടിയായി. മച്ചു ആദ്യം മുട്ടിച്ചു മുറ്റായിരുന്നു കേട്ടോ. മച്ചു ആദ്യം തന്നെ ഉറപ്പിച്ച മതിയായിരുന്നു. മച്ചു ബൂസ്റ്റ് അടിക്കാറുണ്ട, ബൂസ്റ്റ് ബൂസ്റ്റ് സാമി സാമി. അതോ ടെക്സാണ്, നമ്മ പരിപാടിക്കില്ല, മരുന്ന് കയറും. നീ എവിടെ? ഞാൻ എത്തിക്കോളാം മച്ചു, തിരക്കില. എനിക്ക് മനസ്സിന് തീരെ സുഖമില്ല. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? കല്യാണത്തിന് ചിലപ്പോ ഞാൻ പോവില്ലടി. എടി ഇന്നലെ ഞാൻ ആ ബോറിനെ
ഷോ മൈമു മൂന്ന് മിസ് കോൾ. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ റെനി, റെനി ജോൺ. മഞ്ജരി, മീര, പവിത്ര, പ്രവീണ, സാന്ദ്ര, സ്വപ്ന, സ്വാതി, സൗഭാഗ്യ, ഇവരിത് എങ്ങനെ ഡീൽ ചെയ്തു? വന്നോ. ഇല്ലല്ലേ, മിന്നുവിനെ വിളിക്കേണ്ട സമയം കഴിഞ്ഞു. അല്ലേ, കുറച്ചു നേരം കാത്തിരിക്കട്ടെ. അല്ലേ, തലേക്കേറി മീര. എന്തായി, ബൂസ്റ്റ് കിട്ടിയോ? അതോ പിച്ചു വെച്ചു. എന്തേ ആ കാഷ്ടത്തിന് വണ്ടി അവിടെ കിടപ്പുണ്ടല്ലോ, ആ പടക്കുരുശാകോ. ഞാൻ നിന്നോട് പറഞ്ഞാ നീ കേക്കൂലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആ, ഞാൻ പറഞ്ഞതു പറഞ്ഞപ്പോ അറിയാത്ത കുട്ടി ഇപ്പൊ ചൊറിഞ്ഞ് പറഞ്ഞില്ലേ? ആ, അങ്ങനെയാ. പിന്നെ വിളിക്കാം. എത്ര നേരമായിട്ട് ഇരിക്കുന്നു, വേഗം സെറ്റ് ചെയ്യടാ. മോനെ, പെണ്ണുങ്ങളെ വളയ്ക്കാൻ തൊലി വെളുപ്പും മസിലും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല. ദേ നാക്കണ്ട, ആ നാക്കിനരം വേണം. വളവളാന്ന് ഡയലോഗ് അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതിന് ചില ട്രിക്കുകളുണ്ട്. ചില കാര്യങ്ങളിൽ മനുഷ്യന് ദൈവം ചില പ്രത്യേക കഴിവുകൾ കൊടുക്കും. അതാണ് എൻ്റെ ഈ ആടിക്കൂല ശവം. മോളെ, ഞാനൊരു ഫംഗ്ഷനില്ല, എന്നാലും സാരമില്ല. മോള് പറഞ്ഞു. തിരക്കോട് തിരക്കല്ലേ മമ്മ, ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഹൈദരാബാദ് വരെ പോകേണ്ട ഒരു കാര്യം. കടി വേണോ? ഒരു കാര്യം ചെയ്, മോള് ശരിക്കും ആലോചിക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അപ്പൊ ഓക്കെ മോളെ, ബാക്കി രാത്രി. രാത്രിയിൽ വീണ്ടും സംസാരിക്കുന്നവരെയും വണക്കം. ഓക്കേ. സ്ത്രീകളുടെ ചില വീക്ക് പോയിന്റുകളുണ്ട്, നമ്മൾ അതിൽ വേണം കയറി പിടിക്കാൻ. ആ അതുപോട്ടെ. ആരാ വിളിച്ചത്? ഗൾഫിൽ നിന്നും അമ്മയായിരിക്കും അല്ലേ, അല്ലാതെ ആര് വിളിക്കേ? ഈ മാസം വരവ് നടക്കൂല, അടുത്ത മാസം ഒട്ടും നോക്കണ്ട. ഹാ, ബിസിനസ് അല്ലേ, തിരക്കല്ലേ, നീ ഖേദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ നല്ല ഒന്നാം തരം ചിക്കനെ ഒപ്പിച്ചു വെച്ച് വിളിച്ചിട്ട് നീ പോയില്ലല്ലോ. എന്നെ സ്നേഹിക്കാനായി, എനിക്കായി ഒരു പെൺകുട്ടി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടെത്തും, പ്രണയിച്ചു തന്നെ ഞാൻ കിട്ടും. നീ നോക്കിക്കോ. പ്രവീ, ഇത് ജോണി. ഇവിടെയാണോ സ്ഥിരം കുട്ടി? എന്റെ പുതിയ സുഹൃത്ത. ചൊവ്വാഴ്ച കാണാത്തോടൊപ്പം നമ്മ പള്ളിയിൽ പോയിക്കണായിരുന്നു. വേറെ രണ്ട് ടീമുകളോട് വന്നിട്ടുണ്ട്, ഒന്നര ഉച്ചയ്ക്ക് ഇറങ്ങരുത്. ഇതാരാ നമ്മ ടീം? മനുഷ്യനെ ഉപയോഗിക്കുന്ന ഒന്നാം തരം എന്താണെന്ന് അറിയാം. നമ്മയുടെ കണ്ണുണ്ടല്ലോ മച്ചു. ബൂസ്റ്റ് അടിക്കണ്ട, ബൂസ്റ്റ് മാശാരി മാശാരി, അതോ ഡ്രഗ്സ് ആണ്. നമ്മ പരിപാടിക്കില്ല, മരുന്ന് കീറും മച്ചു. ടീം ലേറ്റാണ്, നമ്മ പോണേൻ മച്ചു. പൊതു വേണേ വിളിച്ചാ മതി, നമ്പർ വീട്ടിലല്ല. ഓക്കെ മച്ചു, ശരി മച്ചു. മച്ചു കാണാം. നിനക്കിത് എവിടെ നിന്ന് കിട്ടി? നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നല്ല, ഡീസന്റ് പുള്ളിക്കാരനാ. ഞാൻ ഈ എറണാകുളത്തല്ലേ ജനിച്ചു വളർന്നത്. നീ കോട്ടയത്ത് നിങ്ങോട്ട് കെട്ടിക്കെട്ടിട്ട് 3 വർഷമല്ലേ ആയുള്ളൂ. ആ 3 വർഷം മുമ്പ്
ലൂക്ക് ലൂക്കെന്ന് പറഞ്ഞ് തേരാപ്പാര നടക്കുന്ന സമയം തൊട്ടേ ഈ അർഗനെ എനിക്കറിയാം. എനിക്ക് ഇവനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഇവന്റെ ഇരട്ടപ്പേര് നിനക്കറിയൂ, ചാക്കി. ഇവനെപ്പോലുള്ള കൂതറുകളുമായിട്ട് സംസാരിക്കുന്നതിന് ആരെങ്കിലും കണ്ട നമ്മുടെ ഇമേജ് കംപ്ലീറ്റ് പോകും. നല്ല ബെസ്റ്റ് കമ്പനിയാണ്. ഒരു മൊബൈൽ ഒപ്പിച്ച പിന്നെ അത്യാവശ്യം പച്ചപിടിച്ച് വരുന്നുണ്ട്. ഇനി മേലെ ആ തറയുടെ കൂടെ നിന്നെ കണ്ട നമ്മൾ തമ്മിലുള്ള കംപ്ലീറ്റ് ബന്ധവും അപ്പൊ അവിടെ തീരും. ഇത് ഞാൻ സീരിയസ് ആയിട്ടാ പറയണേ. ഇനി വേറെ അപ്പീലില്ല. എടാ കുട്ട, ഈ പ്രവി ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊക്കെ ഓരോരോ പോയിന്റ് ഉണ്ടാവും. ഭർത്താക്കന്മാർക്ക് നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് സ്വാതന്ത്ര്യം കൊടുക്കരുത്. എടി, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തു, നിലയ്ക്ക് നിർത്താൻ പഠിക്കാം. രാവിലെ മുതലേ ഇവിടെ വരുത്തി കഴിക്കാൻ തുടങ്ങിയതാ. മൂന്നാല് കമ്പനികളും ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും എങ്ങനെയൊക്കെ ഇറക്കി വിട്ടു. എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. നിന്നോട് സംസാരിക്കുന്നതാണ് എന്റെ ഏക ആശ്വാസം. നിന്റെ ശ്വാസത്തിൽ പോലും ആ ആശ്വാസം എനിക്ക് തിരിച്ചറിയാം. നാളെ കാണണം. മൂന്ന് സന്തോഷത്തോടെ പോയി കിടന്നു ഉറങ്ങിക്കോട്ടോ. നമുക്ക് വഴിയുണ്ടാക്കാം. സ്വീറ്റ് ഡ്രീം. പറയടാ പാത്തു, നിന്റെ കെട്ടിയൻ്റെ ഉമ്മ കിടന്നോ? ഖത്തറിന്ന് കെട്ടിയൻ വിളിച്ചോടി. എന്റെ കുട്ട, അയാക്കടെ ഫോൺ വന്നാ എനിക്കിപ്പോ സംസാരിക്കാൻ പോലും തോന്നണില്ലടാ. ഹാ, ആ നശിച്ചതുള്ള കിടന്നു. പറയടാ, നീ എപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് വരുന്നേ? ഒരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് പറ്റൊരു ഡ്രൈവറെ കിട്ടണ്ടേ എന്റെ പാത്തു? ഇപ്പൊ എന്റെ മോള് സ്വന്തമായിട്ട് ഓടിക്കുന്ന പോലെ അങ്ങ് ഓടിക്കി. പറ്റൊരു ഡ്രൈവറെ കിട്ടിയാ അപ്പൊ ഞാൻ അവിടെ എത്തിക്കും. എന്റെ പാത്തു, നിന്റെ എന്താവശ്യത്തിന് ഞാനുണ്ടല്ലോ. ഞാൻ നാളെ വിളിക്കാട്ടോ. ഞാൻ ഡ്രൈവിംഗിലാ. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഇറങ്ങിക്കുക. ഫസ്റ്റ് ഇയർ ഇട്ടാ നിക്കൂ. അവിടെ നിക്കട്ടെ. ആഹാ, ഗീതുട്ടി. ഗീതുട്ടിയുടെ കാര്യം ഞാനിപ്പോ ഓർമ്മിച്ച് വെച്ചതേ ഉള്ളൂ. സൺ ടിവിയില് സൂര്യയുടെ ഒരു ഫിലിം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ ചേട്ടനെ ഓർത്തത്. കണ്ടോ, നമ്മള് ഒരേ സമയം ഒരുമിച്ച് ഓർത്തു. അതെ, മറ്റന്നാള് കാണാന്ന് പറഞ്ഞത് നാളെ ആക്കാമോ? കിടന്നിട്ട് ഉറക്കം വരണില്ല, ധൃതി ആയില്ലേ. അയ്യോ എന്റെ മോളെ, ഇപ്പോഴാ ഓർത്തത് പ്രവീട്ടിന് നാളെ രാവിലെ അത്യാവശ്യമായൊന്ന് ഹൈദരാബാദ് വരെ പോണം. ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വന്നിട്ട് കാണാം. ഇപ്പൊ എന്റെ മോള് ടി വി ഓൺ ചെയ്ത് ആ പോകോ ചാനലും വെച്ച് മിസ്റ്റർ ബിന്റെ പ്രോഗ്രാം ഉണ്ട്. അതും കണ്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഗുഡ് ഡേ. ഗുഡ് ഡേ. ഓക്കെ. മുട്ടയെന്നങ്ങോട്ട് വിരിയണതേ ഉള്ളു, ഉറക്കം വരണില്ല. ഭാവിയിലെ താരമാണല്ലോ എന്ന് കരുതി ചുമ്മാ ഒന്ന് ഇട്ടു നോക്കിയതാ. അതിപ്പോ ദേ ഇങ്ങനെ. മോളൂട്ടിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു, അപ്പ വന്നു ദേ കോൾ. അനന്തമായി ചന്നം ഭിന്നം ചിന്നി ചിതറിക്കിടക്കുന്ന കോടാനുകോടി മനുഷ്യജന്മങ്ങൾക്കിടയിൽ എങ്ങു നിന്നോ പാറിപ്പറന്നു വന്നൊരു ബട്ടർഫ്ലൈ. Yet only, why have you given me this life? ആർക്കും വേണ്ടാത്ത ജന്മം. ബന്ധുക്കളില്ല, ബന്ധങ്ങളില്ല, ബന്ധനങ്ങളില്ല.
കിട്ടി. ഹലോ. എടാ മോനെ, വല്യമ്മച്ചിയാ, വല്യപ്പച്ചൻ ഇവിടെ അടുത്തിരിപ്പുണ്ട്. നീ എന്നാണാ മോനെ ഇങ്ങോട്ടൊന്നും വരാത്തെ? ഞങ്ങക്കിവിടെ ആരാ ഉള്ളേ? തള്ളക്ക് വിളിക്കാൻ കണ്ട സമയം എന്നാണോ ഇതൊക്കെ ഒന്ന് കുഴി പോണത്? ഹലോ ഹലോ, കേക്കാ വയ്യ. നിനക്കറിയോ സ്നേഹം അതെന്താണെന്ന്? എനിക്കറിയില്ല. സ്നേഹിക്കാൻ കൊതിക്കുന്നൊരു മനസ്സ്, അത് മാത്രമാണ് ബാക്കി. മച്ചു മച്ചുനറിയോ, നമുക്ക് സ്നേഹിക്കാനുള്ള ഒന്നല്ല, ഒരായിരം മനസ്സുണ്ട്. ഹോ, ബസ്സിൽ കയറണം, കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ കയറണം. പക്ഷേ ഇപ്പം രാത്രിയായില്ലേ, കഷ്ടം. ചിക്കുകളൊക്കെ ഇപ്പം കൊഴിഞ്ഞാണ്, നല്ല മൂടായിരുന്നു. നീ ഒരു അക്ഷരം വേണ്ടരുത്, നിന്നെ ഞാൻ കൊന്നുകളയും. അലമ്പാണോ മച്ചു? അലമ്പോ? അലമ്പാണെങ്കിൽ റെനി ജോണോ അലമ്പാണ്. ആഹാ, എന്നാ വാടേങ്ങട്, നിനക്കെന്ന് തല്ലണ കളിപ്പാണ. ഒറ്റ കൂളാണെങ്കിൽ റിലാക്സ്. സോറി സോറി.